முக்தி தட்டி முக்தி. ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് രൂപ 50 പൈസ അച്ഛൻ്റെ ഈ മാസത്തെ ചെലവ്. അതിനകത്ത് കാശ് മൊത്തം പോയേക്കണവിടെയാണെന്നറിയാം, ഇ ഡി വലിക്കാനായിട്ട്. 4,000 രൂപ ഇ ഡി മാത്രം വലിച്ചിട്ടുണ്ട്. ഇത്രയും പുകയില ഇങ്ങനെയാണ് എനിക്ക് വലിച്ചു കയറ്റണത്. ഇനി അച്ഛനെ ഇ ഡി വലി ഒന്ന് കുറക്ക്. കുറച്ച് കാലം കൂടി എനിക്ക് എൻ്റെ അച്ഛനെ കാണണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടാ. ഇത് മതിയില്ലേ, ഇനി വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞോ, ഞാൻ തരാം. സൂക്ഷിച്ച് ചിലവാക്കണം, ഇടക്ക് കാശ് ചോദിക്കരുത്. ചോദിച്ചാൽ തന്നു, എന്റെ സ്വഭാവമാണ്. നിന്റെ സ്വഭാവം എനിക്കറിയാം. സത്യം പറഞ്ഞാൽ ഇച്ചിരി കാശിന്റെ ആവശ്യം ഉണ്ടാവും. നിനക്ക് എന്നും കാശിന്റെ ആവശ്യമില്ലടാ. അതെ, എന്റെ ഒരു സുഹൃത്ത് ആശുപത്രി കിടക്കുകയാണ്. അവന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരാളോട് പൈസ ചോദിച്ചായിരുന്നു. അപ്പൊ അയാൾ അത് അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നു. എന്റെ അക്കൗണ്ടിലല്ല, നിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നത്. എന്റെ അനുവാദമില്ലാണ്ട് എന്റെ അക്കൗണ്ട് നമ്പർ കൊടുക്കാൻ നിന്നോടാരും പറഞ്ഞു? എടാ, എനിക്ക് അക്കൗണ്ട് നമ്പർ ഇല്ലല്ലോ. അതല്ല നിന്റെ അക്കൗണ്ട് നമ്പർ ഞാൻ കൊടുത്തത്. തന്നെയല്ല, കവിയുടെ അക്കൗണ്ടിലേക്ക് വന്നാലുണ്ടല്ലോ, ആ പൈസ എനിക്ക് കിട്ടത്തില്ല. അതുകൊണ്ടാണ് നിന്റെ അക്കൗണ്ട് കൊടുത്തത്. എന്നാലും എന്റെ അക്കൗണ്ട് എന്നോട് ചോദിക്കാണ്ട് കൊടുത്തതൊന്നും ശരിയായിരുന്നില്ല. എടാ, നീ എന്റെ കൂട്ടുകാരനല്ലേ. തന്നെയല്ല, സമൂഹത്തിലും നിലയും വിലയും ഒക്കെ ഉള്ള ഒരു ഒരു മാന്യനാണല്ലോ നീ. അതുകൊണ്ടാണ് ഞാൻ നിന്റെ അക്കൗണ്ട് നമ്പർ കൊടുത്തത്. എപ്പോഴാ കൊടുത്തത്? അത് കൊടുത്തിട്ട് 2-3 ദിവസമായി. പക്ഷെ പൈസ ഇന്ന് അയച്ചെന്ന് പറഞ്ഞ് അവൻ എന്നെ വിളിച്ചായിരുന്നു. ഒരു 20,000 രൂപ. നീ വന്നോ ഇല്ലെന്നൊന്ന് നോക്കി. ആശുപത്രി കേസാണ്, അതാണേ. എന്നാ 20,000 രൂപ ഇന്ന് രാവിലെ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ആയിട്ടോ, അതൊന്ന് എടുത്തുതരാം. അവിടെ അതൊന്ന് എടുത്തുതരാം, അവിടെ ആശുപത്രി കൊണ്ടാ കൊടുക്കാനാണേ. അല്ലടാ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഓ, നീ പലപ്പോഴായിട്ട് എൻ്റെ അടുത്ത് 5,000-10,000 രൂപ ഒക്കെ ആയിട്ട് വാങ്ങിയിട്ട് അതിന്റെ കണക്ക് എത്രയാണെന്ന് നിനക്കറിയാമോ? അല്ല, അത് നമ്മൾ തമ്മിലുള്ള സൗഹൃദത്തിന്റെ പേരില്. സൗഹൃദമാണ്, കണക്കൊന്നും ഞാൻ എഴുതി വെച്ചിട്ടില്ല. എന്നാലും ഒരു ഏകദേശം ഞാൻ നോക്കുമ്പോ നീ എനിക്കൊരു 170,000 രൂപയോളം കണ്ണും പൂട്ടി നോക്കിയാ തരാനു. അതൊക്കെ ശരിയായിരിക്കടാ, പക്ഷെ ഇതൊരു ആശുപത്രി കേസ്. ശരിയാണല്ലോ, അത് ശരിയാണല്ലോ. ആയിരിക്കാം, കാര്യം ഞാൻ എഴുതി വെച്ചിട്ടില്ല ഒന്നും. അതിനകത്തത് 20,000 രൂപ നീ ഇപ്പൊ തന്നു, ബാക്കി 1.5 ലക്ഷം രൂപ ഇപ്പൊ തരും. എന്റെ സഹദേവ അധികം പറഞ്ഞ് നീ കളിക്കരുത്, ഇത് ആശുപത്രി കേസായിട്ടാണ്. നീ ആ കാശെടുത്ത് എന്റെ പൊന്നുമോനല്ലേ നീ. ഇല്ലടാ, അത് ശരിയാവില്ല. അത് എന്റെ അക്കൗണ്ടിൽ വന്ന കാശ് എനിക്ക് ആലോചിക്കണത്. എന്റെ സഹദേവ, നീ എന്നെ ആലോചിക്കണം. അച്ഛാ ഒന്ന് പറഞ്ഞേ അച്ഛാ. അത് കേടോ, ഓന്റെ ആശുപത്രി കേസല്ലേ, എടുത്തു കൊടുക്കണോ? അച്ഛൻ അത്ര ബുദ്ധിമുട്ടാണ്, അച്ഛന്റെ കയ്യിൽ കാശ് തന്നല്ല, അതെടുത്ത് കൊടുക്ക്. വല്ലവരും വന്ന് ചോദിച്ചാൽ അങ്ങനെ പെട്ടെന്ന് എടുത്തു കൊടുക്കരുത്, ഒന്ന് ആലോചിച്ചിട്ട് വേണം എടുത്തു കൊടുക്കാൻ. അങ്ങനെ എന്നെ വിളിക്കണോ? എന്റെ സഹദേവ അത് ഇതും പറഞ്ഞു, നീ സമയം കളയല്ലേ. അവിടെ ആശുപത്രി രോഗി കിടക്കുക, അവർക്ക് കൊടുക്കാൻ വേണ്ടി. പ്ലീസ് ഒന്ന് എടുത്തു കടാ, ഒന്ന് എടുത്തട പ്ലീസ്. അടാ, എന്റെ കളിക്കൂട്ടുകാരനല്ലേടാ ഞാൻ. ഒന്നും വേണ്ട, ഇടാ ഒന്ന് എടുത്തു കടാ. ഒരു കാര്യം ചെയ്യ്, നീ വൈകിട്ട് വാ, ഞാൻ അക്കൗണ്ടിൽ നിന്ന് എടുത്തു തരാം. എന്തിനാണ് വൈകിട്ട് താക്കുന്നത്? ഇപ്പൊ കാശ് ഇവിടെ ഇരിക്കുകയല്ലേ. ഈ കാശ് എടുക്കാൻ പറ്റില്ല, ഇത് കണക്കുള്ള കാശാണ്. ഇത് ഞാൻ കണക്കെഴുതി റെഡിയാക്കണുള്ളൂ. എടാ, നീ അക്കൗണ്ടിൽ നിന്ന് എന്റെ അടുത്ത് കാശ് എടുത്തിട്ട് ഇങ്ങോട്ട് വെച്ചാൽ ആ കണക്ക് ശരിയാകത്തില്ല. നീ ഇപ്പൊ തൽക്കാലം ഇതീ 20,000 രൂപ എടുത്ത് എനിക്കിതാ, ഞാൻ അവിടെ കൊണ്ട് കൊടുക്കട്ടെ. ഇത് ഒന്ന് വേണ്ട, അത് ശരിയാവൂലടാ. സഹദേവ പ്ലീസ് എടാ, പൊന്നല്ലടാ, ചക്കരയല്ലടാ. നീ അമേരിക്കക്കാർക്ക് വിളസുന്നവരല്ലടാ നീ. കൊടുക്കണോ? ഒരു രോഗിയെ വണ്ടി ഇടിച്ച കാലിന്റെ തക്കയെന്ന് പറഞ്ഞ് ഒടിഞ്ഞു എപ്പളാം കേട്ട. ഇനി മേലാലും എന്റെ അക്കൗണ്ട് നമ്പർ ഒന്നും കൊടുക്കാൻ കരുതട്ടോ. ഒരാൾ ഇനി ഇല്ല, എന്നാന്നറിയോടാ, എന്റെ അക്കൗണ്ട് നമ്പർ ഇട്ടാലേ ഈ GST പ്രശ്നം വരും. അതുകൊണ്ടാ പിന്നെ. വേറെ സ്ഥലത്ത് കാണാം, വേറെ വേറെ കാണാം. സംഭവം കൊള്ളാം, പക്ഷെ അത് നാളെ നമുക്ക് കുറച്ചുകൂടെ AC ഉള്ളിടത്ത് കയറിയിരുന്ന് ക്ഷീണി നമ്മൾ ഇന്ന് കയറി ബാറുണ്ട്, അതെനിക്ക് അത്ര സുഖമായിട്ട്.
കൊച്ചത്തിന്റെ കാശാന്ന് ഓർത്താ മതി. അങ്ങനെ പറ്റിച്ച് കാശുണ്ടാക്കി കള്ളു കുടിക്കുമ്പോഴേ ഇച്ചിരി മര്യാദ എങ്കിലും വേണം. അതിനുള്ള ഐഡിയ നീ തന്നെയാണോ പറഞ്ഞേ? ആണോ? നാളെ ആ പാലത്തിന്റെ അപ്പുറം ഇരിക്കുന്ന ഒരു ബാറില്ലേ, അവിടെ പാലത്തിന്റെ അപ്പുറം തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. കൊച്ചച്ചന്റെ ഫോണിൽ നിന്ന് ഓൺലൈൻ ലോൺ എടുത്തിട്ട് ഏതാണ്ട് ഒന്നര മാസം കഴിഞ്ഞു. ആയിക്കോട്ടെ, കൊച്ചച്ചൻ എന്താണല്ലോ തിരിച്ചടക്കത്തില്ലല്ലോ, കാരണം കൊച്ചച്ചൻ അറിയില്ല. അറിയില്ല. അങ്ങനെ വരുമ്പോ ലോൺ തന്നവരെങ്ങാനും കൊച്ചച്ചനെ വിളിച്ചിട്ട് കൊച്ചച്ച ഫോൺ എടുത്തില്ലെങ്കിൽ അവരാരെ വിളിക്കുക? കൊച്ചച്ചന്റെ കോണ്ടാക്ട് ലിസ്റ്റ് ഉള്ള നമ്മളെ വിളിക്കട്ടെ. കൊച്ചച്ചൻ മാറും. ഇതേ അവനുള്ള എന്റെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആണെന്ന് കരുതി. സർപ്രൈസ് ഗിഫ്റ്റ് ഇത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞു പറഞ്ഞു നമ്മുടെ വാട്ടർ ഫ്രണ്ടേജ് ബാർ. അതാണ് വാട്ടർ ഫ്രണ്ടേജ് ബാറാണല്ലോ. നല്ല കാറ്റ് ഷാപ്പൊന്നും മാറിപ്പിട്ടില്ല, നമുക്ക് വേറെ ഷാപ്പിലേക്ക്. എന്തിനാ നമ്മൾ ഷാപ്പിൽ പോന്ന കാശിയിലിരിക്കില്ല ഇവിടെ. അതെ, അതെടുത്ത് ചെലവാക്കാൻ. അർജുനേട്ടാ, അതെ എനിക്കൊരു കോള് വന്നായിരുന്നു ഇപ്പോഴേ ബാങ്കിൽ നിന്നാ. അല്ല നമുക്കല്ല, സഹദേവനെ തിരക്കി വന്ന ഫോണാ. അവനെ ഫോൺ ചെയ്തിട്ട് എടുക്കുന്നില്ലെന്ന്. അതെ, അവൻ ബാങ്കിൽ നിന്ന് ഒരു 20,000 ലോൺ എടുത്ത് തിരിച്ചടച്ചില്ലെന്ന്. നമ്മുടെ കുടുംബത്തിന് അന്തസ്സില്ലി, എന്ത് വൃത്തികേടും കാണിക്കാവുന്നായോ? എന്നാൽ 20,000 രൂപയ്ക്ക് അവൻ ലോൺ എടുക്കുവോ? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവൻ അമേരിക്കയിലൊന്നും അല്ലേ. ഒരു മയത്തിലൊക്കെ പറ അങ്കിളെ. നീ അവനെ മയം പഠിപ്പിക്കാൻ നോക്കണ്ടായിട്ടോ. മമ്മി മയപ്പെടുത്താം. ഹലോ ഹലോ. അതെ അതെ, ഓക്കെ, കാണാണ് ഞാൻ പറയാം. ഓക്കെ ഓക്കെ, അവിടെ വന്നതുകൊണ്ട് ഞാൻ ഇതും സഹദേവൻ കാശെടുത്തിട്ട് അടയ്ക്കുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ ഇനി രാഷ്ട്രീയമായിട്ട് നടക്കുന്ന ആൾക്കാരുടെ മുഖത്തെ അങ്ങ് നോക്കും, എനിക്ക് നാണക്കേടല്ലേ അത്. ചില ഓൺലൈൻ ബാങ്കുകാരൊക്കെ അങ്ങനെ ലോൺ എടുത്തിട്ട് പൈസ തിരിച്ചടച്ചില്ലെങ്കിലേ അവര് പരിചയമുള്ളവരൊക്കെ വിളിച്ചങ്ങ് നാറ്റിക്ക്. ഞാൻ ആർക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കത്തില്ലേ? എന്റെ അനിയനായിട്ട് ജനിച്ചു പോയല്ലോ. ആണോ മോനുള്ള രണ്ടെണ്ണം ഇരിക്കുന്ന ഇരിപ്പ്. എന്റെ പൊന്ന്, ആ ഒറ്റ ഉള്ളതും കാരണം നമ്മളും ഇവിടെ നാണം കേട്ടെ. അവനെ കാശങ്ങ് തിരിച്ചടച്ചാൽ എന്താ നാറി. ഡാഡി എന്നെ കൂടെ ഒന്നും പറയിപ്പിക്കല്ലേ കേട്ടോ. അല്ലേ, അവനത് തിരിച്ചടച്ച എന്താ? ലോൺ എടുത്ത നമ്മളില്ലയോ, അപ്പൊ നമ്മളില്ലയോ തിരിച്ചടയ്ക്കണം. അങ്ങനൊരു വഴി എളുപ്പമുണ്ടല്ലോ എന്റെ അതല്ലേ. ഒരെന്നിട പോയി വിട്ടിട്ട് വന്നാലോ. ഒന്നുകൂടെ വിടാം, കാര്യങ്ങൾക്ക് നീക്കമൊക്കെ ഉണ്ടാട്ടാ. വേറെ സാധനം പിടിക്കാം. രാവിലെ നേരത്തെ കഴിച്ചോ സാധനം. പോരാ, സുഖമില്ല, വേറെ പിടിക്കാം. വേറെ രണ്ടുമൂന്ന് വെറൈറ്റി സാധനം വാ ഇറങ്ങി.
കൊച്ചച്ചൻ. ആ എന്താടാ കരേ? കൊച്ചച്ചൻ ബാങ്കിൽ നിന്ന് ലോൺ വല്ലതും എടുത്തിട്ടുണ്ടോ? ഞാനാ ലോണാ? ഇല്ല ഇല്ലേ. ബാങ്കുകാര് എന്നെ വിളിച്ചിരുന്നു, കൊച്ചച്ചൻ 20,000 രൂപ ലോൺ എടുത്തു, അത് തിരിച്ചടച്ചിട്ടില്ലെന്നും പറഞ്ഞു. ബാങ്കുകാര് നിന്നെ വിളിച്ചാ? ഞാൻ ലോൺ എടുത്തിട്ട് തിരിച്ചടച്ചിട്ടില്ല എന്നും പറഞ്ഞു. അവരെന്തിനാ നിന്നെ വിളിക്കുന്നത്? ഞാൻ ലോൺ എടുത്താൽ അവരെ എന്നല്ലേ വിളിക്കുന്നത്? അതുപോലെ ഞാൻ അങ്ങനെ ഒരു ലോൺ എടുത്തിട്ടില്ല. നിനക്ക് എന്താടാ ഭ്രാന്താടാ? 20,000 രൂപ ഞാൻ ലോൺ എടുക്കേ? എന്ത് കാര്യത്തിന്? ഇല്ല 2 കോടിയൊക്കെയാണ് പിന്നെ ഉണ്ട്. മുതലാളി ഒന്ന് നിന്നോടെ. എന്താടാ? ഞാൻ മുതലാളി കാണാതിരിക്കാ. ആ ബാങ്ക് ലോൺ എടുത്തിട്ടില്ലേ? ഞാനാ? ആ അത് ഇതുവരെ തിരിച്ചറച്ചില്ലല്ലോ. എന്താണ് നിങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞത്? ഇപ്പൊ അവൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ലോൺ എടുത്തിട്ട് തിരിച്ചടച്ചില്ലെന്ന്. ഈ മുതലാളി 20,000 രൂപ ലോൺ എടുത്ത് തിരിച്ചടച്ചില്ല. നമ്മുടെ ബാങ്കുകാരെ എന്നെ രാവിലെ മുതൽ കടന്ന് വിളിക്കുക. എടാ അങ്ങനെ ഒരു ലോൺ ഞാൻ എടുത്തിട്ടില്ല. പിന്നെന്താണ് എടുത്തിട്ടില്ലേ പിന്നെ അങ്ങനെ എന്നെ വിളിക്കുന്നത്? എനിക്കറിയാമോ? ഏത് ഫോൺ നമ്പർ കൊടുക്കുന്നത്? നിങ്ങളുടെ വീട്ടിലെ ഫോൺ നമ്പർ കൊടുക്കണേ? എന്തിനാ ബാങ്കിലൊക്കെ എന്റെ ഫോൺ നമ്പർ കൊടുക്കണം? ധാരണ ഏത് ബാങ്കാണത്? ഞാൻ ലോൺ എടുത്തു പറഞ്ഞ നാട്ടുകാരോടൊക്കെ വിളിച്ചു പറഞ്ഞു തന്നെ മനഃപൂർവ്വം അവ കഴിക്കാനുള്ള പരിപാടിയാണല്ലോ. അങ്ങനെ ഒരു ലോൺ ഞാൻ എടുത്തിട്ടില്ല. എന്റെ അവന്മാർ എന്നെ വിളിച്ച് കൊണസ കൊറേ ഡയലോഗ് അടിച്ച് എന്നെ കുറച്ച് ചീത്തയും വിളിച്ചു. ബാങ്കുകാരത്? നിങ്ങൾ അതെന്തെ സെറ്റ് ചെയ്ത് അടയ്ക്കാൻ നോക്ക്. ചുമ്മാ നമ്മളെ പിടിച്ച് ഇതിന്റെ മണ്ടക്കിടല്ലേ. എന്റെ പൊന്നുകൂടെ പറഞ്ഞ ഞാൻ എടുത്തിട്ടില്ലട്ടാ. ആ ഇതെന്താണ് ഇതിന്റെ പിന്നിൽ എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. അതെ മുതലാളി. ആ എന്തായി? ബാങ്കിൽ നിന്ന് ലോണൊക്കെ എടുത്താ തിരിച്ചടച്ചൂടെ? ഞങ്ങളെ വിളിക്കാനാക്കണോ? ഞാൻ അങ്ങനെ ഒരു ലോൺ എടുത്തിട്ടില്ല. ഞങ്ങളെ ബാങ്കിൽ നിന്ന് വിളിക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും വിളിക്കുന്നുണ്ടോ? എന്താണ് ഇങ്ങനെ സംഭവിക്കണത്? ഞാൻ എടുത്തിട്ടില്ലേ. എന്താണ് പൈസ ഒക്കെ ഉള്ളല്ലേ, തിരിച്ചടച്ചൂടെ? എടാ ഞാൻ എടുത്താലേ തിരിച്ചടക്കേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ചുമ്മാ ഇതിന്റെ പിന്നിൽ എന്തോ ഒരു എന്തോ സംഭവം ഉണ്ട്. ഇത് ബാങ്കിൽ ഞങ്ങൾ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല അതിന്റെ അങ്ങനത്തെ അല്ലേ സംഭവം. അതല്ല ഓയ് എന്താ നിന്റെ അപ്പനാണോ ലോൺ എടുത്തത്? ഞാനല്ല. നീ സഹദേവനെ പഠിപ്പിക്കാന്നല്ലേ? എന്റെ പൈസട്ടാ അങ്ങയുടെ കയ്യിൽ കാശൊന്നുമില്ല. വെറുതെ പറയാണ്, ബാങ്കിൽ ലോൺ എടുത്താണ് നമ്മൾ ഈ കാണിക്കുന്നേ. ആരെടുത്താടാ കാശില്ലാത്തത്? നിന്റെ ബാങ്ക് നീയും സഹദേവനെ നീ നീ പിടിക്കണം. നിന്നെ വിലക്ക് മേടിക്കും ഞാൻ വേണ്ടി വന്നു കഴിഞ്ഞാല് വലിച്ചെറിഞ്ഞ കളയും ഞാൻ. ആരിക്കുന്ന പുല്ലട അതിന്റെ അടുത്ത് 20,000 രൂപ ലോണ്ട് നീക്ക. എടാ ഞാൻ അങ്ങനെ ഒരു ലോൺ എടുത്തിട്ടില്ല. ആ ഞാൻ എത്ര തവണയായി പറഞ്ഞു ഞാൻ എടുത്തിട്ടില്ല. പിന്നെ എന്തിനാ നിന്നെ ബാങ്കിൽ നിന്ന് വിളിച്ചിട്ട് ഞാൻ ലോൺ എടുത്തിട്ട് അടച്ചിട്ടില്ല എന്ന് വിളിച്ച് പറഞ്ഞ കാര്യം എന്താണ്? എനിക്കറിയില്ല. ഇതിപ്പോ എന്നോട് കുറെ പേരായി ഫോൺ വിളിച്ചിട്ട് പറയണ് ലോൺ എടുത്ത് അടച്ചുകൂടെ, ഞങ്ങളെ വിളിച്ചാണ് ബാങ്കിൽ നിന്ന് വിളിച്ച് പറയണെന്ന്. എടാ എനിക്ക് തോന്നണേ ഇതെന്തോ ഓൺലൈൻ തട്ടിപ്പുകളൊക്കെ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ടല്ലോ, അങ്ങനെ എന്തോ കേസാണെന്നാണ് തോന്നണത്. എടാ ആ പിന്നെ നാണക്ക്. എടാ എനിക്ക് 20,000 രൂപ എല്ലാ ആവശ്യമുണ്ടാ. നീ ഒന്ന് ആലോചിച്ച് നോക്കിയാ, കൂടിക്കണക്കിന് സ്വത്തുണ്ട് എനിക്ക്. പിന്നെ ഞാൻ എന്തിനായി പോയി ബാങ്കിൽ പോയി 20,000 രൂപ ലോൺ എടുക്കുന്നത്? ആ നീ ഒരു കാര്യം ചെയ്യ്, ഇനി ബാങ്കിൽ നിന്ന് വിളിക്കണ ആ നമ്പർ കണ്ട നീ എടുക്കണ്ട. ആ അത് മതി. ആ ശരി ഓക്കെ. വിധു വിധു വന്നേ. നീ ഒരു കാര്യം പറഞ്ഞ, ഞാൻ ബാങ്കിൽ നിന്ന് 20,000 രൂപ ലോൺ എടുത്തെന്നും പറഞ്ഞിട്ട് ബാങ്കിൽ നിന്ന് വിളിച്ചോണ്ടിരിക്കുന്നു എന്റെ കൂട്ടുകാരെ നാട്ടുകാരെയൊക്കെ. നിങ്ങൾ എന്തിനാ മനുഷ്യ 20,000 രൂപക്കൊക്കെ ലോൺ എടുക്കാൻ പോകുന്നത്? എന്റെ വിധു നമ്മക്ക് എന്തിനാണ് 20,000 രൂപ ലോൺ? നമ്മുടെ കയ്യിൽ കോടിക്കണക്കിന് സ്വത്തില്ലേ. പിന്നെ ഇതെന്താ സംഭവിച്ചത് എനിക്കറിയില്ല. ഞാൻ ഇപ്പൊ തന്നെ ആ ജംഗ്ഷനിൽ നിന്ന് നടന്നു വരുമ്പോ ആ സത്യം ചേർന്ന കടറ അവിടെ നിന്നോട്ട് ഒന്ന് രണ്ടുപേരും എന്നോട് പറയണു. സാധേവ എന്താ ഈ പാപ്പരായ? ബാങ്കിൽ നിന്ന് ലോണൊക്കെ എടുത്താ തിരിച്ചടച്ചൂടെ? ഞങ്ങളെ വിളിച്ചോണ്ടിരിക്കണ ബാങ്കുകാരന്ന് ഞാനങ്ങ് ചൂടിപ്പോയി. ഇതെന്താണ് സംഭവിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്റെ അടുത്ത കൂട്ടുകാരനാണ് സിനോജെ. എന്റെ ദൈവമേ അങ്ങനെ ഒരു ലോൺ ഞാൻ എടുത്തിട്ടില്ല. എനിക്കറിഞ്ഞൂടാ നീ കട്ടേ ഞാൻ ഇട്ടൊരു തിരക്കിലാണ്. വിളിച്ചു പറയട്ടെ ആണെങ്കിൽ എടുത്തത് മനസ്സിലാണ്. അല്ല ഈ 20,000 രൂപക്ക് ബാങ്കുകാർ ഈ കണ്ട ആൾക്കാരെ മൊത്തം എന്നെ വിളിക്കുന്നേ. എനിക്കറിഞ്ഞൂടാ വിധു
ഇരിക്കൊന്നും പറഞ്ഞോട, ഞാൻ ഇതൊന്നും പറഞ്ഞിട്ടില്ല. ആകെ നാണക്കേടായി, എങ്ങനെ വെളിയിലിറങ്ങി നടക്കും? ഇതോ നമുക്ക് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാലോ, ഞാൻ ലോൺ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. എന്റെ പൊന്നു മനുഷ്യ, പല്ലട കുത്തി നാറ്റിക്കല്ലേ, അറിയാൻ മേലാത്തവരെ കൂടി അറിയിക്കാതെ ഉണ്ടല്ലേ. പത്രത്തിൽ ഒരു പരസ്യം കൊടുത്താലാ, ഞാനൊരു ബാങ്കിൽ നിന്നും ലോൺ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. എന്റെ ഒരു ഫോട്ടോ പിന്നെന്ത് ചെയ്യും നമ്മള്? എനിക്ക് മനസ്സിലാവുന്നില്ല. അതല്ലേ ഞാനും ആലോചിക്കുന്നത്. സംഭവം എടുത്തില്ലല്ലോ അല്ലേ? എന്താണതേ? അതേ ബാങ്കിൽ നിന്ന് ഫോണുണ്ടായിരുന്നു, എടുത്ത ലോൺ തിരിച്ചടയ്ക്കണം എന്ന് പറഞ്ഞിട്ട്. എന്റെ ചേട്ടത്തി, നിങ്ങൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അടക്കണം, അല്ലാണ്ട് എന്നെ ബുദ്ധിമുട്ടിക്കരുത്. അയ്യോ, ഞങ്ങൾ ലോൺ എടുത്ത് തിരിച്ചടയ്ക്കാനല്ല. പിന്നെ നീ ഒരു 20,000 രൂപ ലോൺ എടുത്തിട്ടുണ്ട്, അത് തിരിച്ചടയ്ക്കാൻ പറഞ്ഞാ. മോനെ, ചേട്ടത്തി ഒരു കാര്യം വെച്ച സത്യം പറയോ? എന്റെ മക്കൾ അമേരിക്ക തന്നെ ആയിരുന്നു. അല്ല, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മക്കൾ പറഞ്ഞു, നമുക്ക് എങ്ങനെയെങ്കിലും അടച്ച് തീർക്കാം. ഒന്ന് പറഞ്ഞു കൊടുത്തേടി. എന്റെ പൊന്നു ചേച്ചി, അങ്ങനെ 20,000 കണക്ക് ഇവിടെ ഇല്ല. പിന്നെ അവരെന്തിനാ എന്നെ വിളിച്ച് പറഞ്ഞത്? എന്റെ എനിക്കും മനസ്സിലാകാത്തത്, എന്റെ കൂട്ടുകാരും മൊത്തം വിളിക്കാണ്, നാട്ടുകാരും വിളിക്കാണ്, ഞാൻ ബാങ്കിൽ ലോൺ തിരിച്ചടച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. പാട്ടായി അമ്മയോട് പറഞ്ഞു, നമുക്ക് എന്തെങ്കിലും ഇച്ചിരി ബാങ്കിൽ അടപ്പിച്ചാലും. എന്റെ ഇടത്ത് ഇടത്തേക്ക് ഇപ്പോഴും പറഞ്ഞു മനസ്സിലായില്ല, ഞാൻ എടുത്തിട്ടില്ല. അത് പോട്ടെ, അർജുനായിട്ട് ബാങ്കിൽ നിന്ന് വിളിച്ചായിരുന്നു. തീർന്നു തീർന്നു എന്റെ ജീവിതം, തീർന്നു. ഇനി ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ കുടുംബത്തിന് ഒരു അന്തസ്സുണ്ടടാ, അത് നൂറ്റാണ്ടുകളായി പല തലമുറകളായി പണിതുയർത്തിയ ഒരു അന്തസ്സാണ്. ആ അന്തസ് കളഞ്ഞു കുളിച്ചുള്ള ഒരു പണിക്കും നീ പോകരുത്. ഇങ്ങോട്ട് കിടാ, ഇങ്ങോട്ട് മുഖത്തോട്ട് നോക്ക്. നീ 20,000 ബാങ്കിൽ നിന്ന് എടുത്തിട്ട് അത് തിരിച്ചടയ്ക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ബാങ്കുകാർ എന്നെ വിളിച്ച് ചീത്ത വിളിക്കുക. ആ നാരി എന്തി? ആ നാരിയുടെ ചേട്ടനാണോ നീ? നീ എങ്കിലും പറഞ്ഞു കൊടുക്കടാ എന്ന് പറഞ്ഞു. എനിക്ക് ഈ നാട്ടിൽ അന്തസ്സായിട്ട് പുറത്തിറങ്ങി നടക്കണോടാ, എനിക്ക് ഈ നാട്ടിലൊരു നിലയമല ഉണ്ടാ. അങ്ങേരെ കാര്യം പോട്ടെ, ഇന്നല്ലെങ്കിൽ നാളെ ഒരു മന്ത്രിയാണ്ടവനാ ഞാൻ. ആ എനിക്ക് സ്വസ്ഥമായിട്ട് ഷാപ്പിലിരുന്ന് കള്ളു കുടിക്കാൻ പറ്റുന്നില്ല. നിന്റെ കൂട്ടുകാരൻ സഹദേവൻ എന്തിയെ, അവൻ 20,000 ലോൺ എടുത്തിട്ട് എന്തി അടയ്ക്കാത്തത്? നീ കൊണ്ടി അടയ്ക്കുമോ? അവൻ എന്തിയെ, ആ നാറി എന്തിയെ, ആ ചെക്ക് എന്തിയെന്നാ എന്നോട് ചോദിക്കുന്നത്? നീ അങ്ങനൊക്കെ ചോദിച്ചോ? എന്റെ അനിയത്തെ, ഇതൊന്നുമല്ല, തേച്ചാലും കുളിച്ചാലും മാറാത്ത തെറികളാ ഇവനെ കുറിച്ച് അവരെന്നോട് പറഞ്ഞു. എടാ, നിനക്ക് എന്തെങ്കിലും സാമ്പത്തിക ടൈറ്റ് ഉണ്ടെങ്കിൽ എന്നോട് പറയാൻ മേലായിരുന്നോ? ഞാനൊരു കാര്യം പറയട്ടെ, എന്നെ വിശ്വസിക്ക്, ഞാൻ ആ ലോൺ എടുത്തിട്ടില്ല. ഞാനിപ്പോ എന്താ വേണ്ടത് പറ. ഞാൻ പറഞ്ഞുതരാം, നീ ലോൺ എടുത്തോ എടുത്തില്ലയോ എന്നുള്ള അല്ല പ്രശ്നം, നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സാണ്. കുടുംബത്തിന്റെ അന്തസ് അത് ആദ്യം നമ്മൾ ശ്രദ്ധിക്കണം. തീർച്ചയായും. നീ 20,000 അടച്ചാൽ ഞാൻ നമ്മുടെ കുടുംബത്തിന്റെ ഒരു അന്തസ്സാടാ. എന്നിട്ട് ഞാൻ എടുക്കാത്ത ലോണം തന്നെ ഞാൻ തിരിച്ചറങ്ങുന്നു. എന്റെ പൊന്നെ സാഹു, ഈ നാണക്കേട് ഒന്ന് രക്ഷപ്പെടാനാ, എടുത്തോ എടുത്തില്ല അത് വിട്. 20,000 ഒന്ന് അടക്കിയത്. നീ ഫ്ലെക്സ് അടിച്ച് എന്തോരം കാശ് കളയണം. ആ കൂടുതൽ 20,000 പോയി നമ്മൾ ഒരു ക്ലബിൽ നിന്ന് മാത്രം വിളിക്കണം. കട്ടിയിട്ട് നീ ആ കാശടക്കേ. അതടക്കട്ടെ. ഓക്കെ, അടച്ചല്ലോ. ഉറപ്പാണല്ലോ. ഉറപ്പ്. സമാധാനമായി. അല്ല, ഇനി അന്തസ്സായിട്ട് വെളിയിറങ്ങി നടക്കാമല്ലോ. അങ്ങനെ അപ്പൊ ഇനി എന്തെങ്കിലും ആവശ്യം വരാം? അല്ല, നിനക്ക് ഇതേപോലത്തെ ലോണുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ സഹായം വേണമെങ്കിൽ ഞങ്ങൾ വരാം. ആയിക്കോട്ടെ, അപ്പൊ ഇറങ്ങും കവി. ഇനിയെങ്കിലും അനിയ എന്റെ ഒരു ഉദ്ദേശിക്കാന്ന് വിചാരിക്കരുത്, ഇത്തരം കാര്യങ്ങളൊന്നും. ഞങ്ങളുടെ പേരോട് നീ കളയരുത്. അയ്യോ, പോയില്ലായിരുന്നു? അത് പറയാൻ വേണ്ടിയിരുന്നാണ്. എന്നാലും എന്റെ വിധു, ആ ലോൺ ആരായിരിക്കും എടുത്തേക്കുന്നത്?